ഹായ് എവ്രി വൺ, ഐ എം ധാനിയ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളൊരു കാലി അച്ചാറിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ദെൻ നമ്മൾ ഈ ഒരു ഗമ്മ് ഇതിൻ്റെ ടോപ്പിൽ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് വളരെ കുഞ്ഞു വീഡിയോ ആണ്, എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്നതാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ഒരു ഹോം ഡെക്കറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ദെൻ നിങ്ങൾക്ക് ഈ ഒരു ജൂട്ടിൻ്റെ ചരട് വാങ്ങാനായിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാക്ക് ചരട്, സാധാ ചാക്ക് ചരട് ഇതുപോലെ അടുത്തടുത്ത് ചുറ്റിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വളരെ നീറ്റായിട്ട് ചുറ്റിയെടുക്കുക. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ബോട്ടിലിൻ്റെ അവിടെ ഒരു ഡിസൈൻ വർക്ക് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവിടെ വരെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തത്. ദെൻ ഇതുപോലൊരു ലേസ് എടുക്കുക. ഡ്രസ്സിൻ്റെ ഏതെങ്കിലും ഫാബ്രിക്കിൻ്റെ മതി. ഇനിയിപ്പോൾ ആ ഒരു നെറ്റ് അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ അതില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിത് ജസ്റ്റ് ഒരു ഡെക്കറേഷൻ പർപ്പസിന് വേണ്ടി കൊടുത്തിരിക്കുന്നു എന്നുള്ളൂ. അപ്പോൾ ഒരു നല്ല നെറ്റ് ലൈറ്റ് ഷെയ്ഡാണ് ഏറ്റവും നല്ലത്. കാരണം ലൈറ്റ് അതിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് കാണാനായിട്ട് അതായിരിക്കും ഭംഗി ഉണ്ടാവുക. അപ്പോൾ അതും ഇതുപോലെ ഫെവിഗം വെച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നൈറ്റൊക്കെ നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം നമ്മുടെ വീട്ടിൽ. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ക്ലോത്ത് ഇതുമ്പോൾ സ്റ്റിക്ക് ആവാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടെ ഈ ഒരു ജൂട്ടിൻ്റെ ചരട്ടെടുത്തിട്ട് ഇതിൻ്റെ ടോപ്പിലും കൂടെ കുറച്ച് ഒരു 4-5 ടേൺസും കൂടെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് പല ഡിസൈനിൽ കുറച്ച് കുറച്ച് ജൂട്ടായിട്ട് കൊടുക്കാം. ഗ്ലാസും ജൂട്ടും വന്നാൽ തന്നെ നല്ല ഭംഗിയായിരിക്കും. ചാക്ക് ചരടിൻ്റെ തന്നെ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതാ അതിൻ്റെ തന്നെ ഒരു കുറച്ചും കൂടെ ഡിസൈനുള്ള ഒരു ചരട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലേസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ജസ്റ്റ് നമ്മുടെ റിബൺ നോട്ട് തുന്നി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഉറപ്പ് കിട്ടും. ദെൻ നമ്മുടെ പിസ്തയുടെ ഇത് തൊണ്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഡെക്കറേഷൻസ് ചെയ്യാം. ആക്ച്വലി ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അത്രയും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ദെൻ ഞാൻ ഇതൊന്ന് റൗണ്ടായിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ഒരു റോസ് ഫ്ലവർ ഈ ബോൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ ഇതൊരു മെറ്റാലിക് ഷെയ്ഡാണ്. മെറ്റാലിക് ഫാബ്രിക് പെയിൻ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. അക്രിലിക് കളറാണ്, എൻ്റെ കയ്യിൽ അവൈലബിൾ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് കളർ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം പിസ്തയ്ക്ക് നല്ലൊരു ഒരു ക്രീം ഷെയ്ഡാണല്ലോ. ദെൻ നമ്മൾ ഈ ഒരു പ്ലാവിൻ്റെ ഇല, ഇത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില നല്ല നല്ല ഡ്രൈ ലീഫുകളാണ്. നമ്മളിത് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു കാര്യമില്ല. നല്ല അടിപൊളിയായിട്ട് നമുക്കിതൊരു ആൻറ്റിക് നേച്ചർ ആക്കി എടുക്കാനാണ് ഞാൻ ഈ ഒരു മെറ്റാലിക് ഷെയ്ഡ് കൊടുക്കേണ്ടത്. അതുപോലെ ഈ ഒരു തേക്കിൻ്റെ ഫ്ലവർ, ഈ തേക്കിൻ്റെയും പ്ലാവിൻ്റെയും ഇലയൊക്കെ നമ്മുടെ പറമ്പിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ്. ഞാൻ എൻ്റെ പറമ്പിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്ലവർ ബൊക്കേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഡ്രൈ ഫ്ലവറിൻ്റെ. അപ്പോൾ അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഒരുമിച്ചാക്കിയിട്ട് ഇതിനകത്ത് വെച്ച് കൊടുക്കുകയാണ്. ഇതിലുള്ളതെല്ലാം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒന്നും വാങ്ങിച്ചിട്ടുള്ളതല്ല. ദെൻ ഈ ഒരു വാം ലൈറ്റ് നിങ്ങളെന്തായാലും വാങ്ങിച്ചാൽ കുറച്ചും കൂടെ ഭംഗിയാണ്. ഇതധികം റേറ്റൊന്നും വരുന്നില്ല. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റാവുന്നുള്ളൂ. ആമസോണിലൊക്കെ അവൈലബിൾ ആണ്, വളരെ റേറ്റ് കുറവാണ്. അപ്പോൾ ഇത് ഇതിനകത്ത് വെച്ച് കൊടുക്കുക. ദെൻ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യാനും ഓൺ ആക്കാനും പറ്റും. കണ്ടോ, അടിപൊളിയായിട്ടുള്ള ഒരു ഹോം ഡെക്കറാണ്. നമുക്കൊരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത്ര ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള മെറ്റീരിയൽസ് മാത്രം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ നമുക്ക് വേസ്റ്റാക്കി കളയാതെ ബോട്ടിലും എല്ലാം റീയൂസ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും ഒക്കെ നിങ്ങൾ എന്നെ അറിയിക്കുക. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാതെ വരയ്ക്കുമ്പോൾ ബൈ. താങ്ക് യു.